മഞ്ചേശ്വരം മണ്ഡലം നിലനിർത്തുമെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി എ കെ എം അഷ്റഫ്. രണ്ടു മണ്ഡലങ്ങളിലെ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം പരാജയഭീതി മൂലമാണെന്ന് എ കെ എം അഷ്റഫ് പറഞ്ഞു. ഞങ്ങളുടെ പ്രതിനിധി ലാവണ്യ ബാലകൃഷ്ണൻ തയ്യാറാക്കിയ പ്രത്യേക അഭിമുഖം കാണാം. ദിസ് ന്യൂസ് ബ്രോട്ട് ടു യു ബൈ ഭീമ ജ്വല്ലറി, പ്രസ് ക്ലബ് ജംഗ്ഷൻ, കാസർഗോഡ്. മഞ്ചേശ്വരത്ത് താമര വിരിയിക്കാനുള്ള ബി ജെ പിയുടെ ശ്രമങ്ങൾക്ക് കടിഞ്ഞാണിട്ട് യു ഡി എഫ് കളത്തിൽ ഇറക്കിയിരിക്കുന്നത് എ കെ എം അഷ്റഫിനെയാണ്. എ കെ എം അഷ്റഫ് കെ സി ന്യൂസിനോടൊപ്പം ചേരുന്നു. ഏതുവരെ പ്രചരണം എത്തി? നോമിനേഷൻ ഇന്നാണ് സമർപ്പണം. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം മാക്സിമം 8 പഞ്ചായത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെയും പ്രധാന വ്യക്തികളെയും മുസ്ലിം പള്ളികൾ, ക്ഷേത്രങ്ങൾ, ചർച്ചുകളൊക്കെ സന്ദർശിച്ചു അവരുടെയൊക്കെ പിന്തുണയും അവരുടെ പ്രാർത്ഥനയും ഏറ്റുവാങ്ങിക്കൊണ്ട് ഇന്ന് നോമിനേഷൻ സമർപ്പിക്കുകയാണ്. മഞ്ചേശ്വരത്ത് എന്നെ ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യകതയില്ല. കഴിഞ്ഞ കാൽനൂറ്റാണ്ട് കാലമായി വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയ രംഗത്തും ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് മെമ്പറെന്നൊക്കെ വളരെ സുപരിചിതനമായ ഒരാളെന്ന നിലക്ക് അതിൻ്റെ ഒരു പ്രതികരണം ജനങ്ങൾ സന്തോഷത്തോടുകൂടി ലഭിക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പ്രധാനമായും ഉയർത്തുന്ന വിഷയം എന്താണ്? തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മഞ്ചേശ്വരത്തെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയും യു ഡി എഫും നേർക്കുനേർ ഏറ്റുമുട്ടുന്നൊരു മണ്ഡലമാണ്. മഞ്ചേശ്വരത്തിൻ്റെ ലോകത്തിന് നൽകിയ അടയാളം എന്ന് പറയുന്നത് മതേതരത്വത്തിൻ്റെ കേന്ദ്രമാണ്, മതേതരത്വത്തിൻ്റെ മണ്ണാണ്. മഞ്ചേശ്വരത്ത് യു ഡി എഫിൻ്റെ മുദ്രാവാക്യം മതേതര സംരക്ഷണത്തിന് യു ഡി എഫിനെ പിന്തുണക്കൂ, യു ഡി എഫിനെ വിജയിപ്പിക്കൂ എന്നുള്ളതാണ്. അതോടൊപ്പം വികസന രംഗത്ത് ആരോഗ്യ വിദ്യാഭ്യാസ മേഖല കേന്ദ്രീകൃതമായ നൂതനമായ പദ്ധതികൾ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ ചർച്ച ചെയ്യും. വോട്ടർമാരുടെ പ്രതികരണമൊക്കെ എങ്ങനെയാണ്? വോട്ടർമാർ തീർച്ചയായും ഒന്ന് മഞ്ചേശ്വരക്കാർക്ക് മഞ്ചേശ്വരക്കാരനായ ഒരു സ്ഥാനാർത്ഥി, ഭാഷാ ന്യൂനപക്ഷങ്ങളാണ് ഏറ്റവും കൂടുതൽ ഈ മണ്ഡലത്തിലെ വോട്ടർമാർ, കന്നഡക്കാരനായ തുളു അറിയാവുന്നൊരു സ്ഥാനാർത്ഥി, അതിലൊക്കെ വളരെ സന്തോഷമാണ്. എല്ലാ കേന്ദ്രങ്ങളിലും സഞ്ചരിക്കുമ്പോൾ അവർക്ക് അവരുടെ സ്വന്തം ഒരു എം എൽ എ ലഭിക്കുന്ന പ്രതീതി കാണുന്നുണ്ട്. ഇപ്പം ബി ജെ പി കളത്തിലിറക്കിയിരിക്കുന്നത് സംസ്ഥാന അധ്യക്ഷനെയാണ്, ഇതിനെങ്ങനെ നോക്കിക്കാണുന്നു? ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ ജി മാരാർ മത്സരിച്ച് തോറ്റുപോയിട്ടുണ്ട്. സി കെ പത്മനാഭൻ മത്സരിച്ച് തോറ്റുപോയിട്ടുണ്ട്. സുരേന്ദ്രൻ കാസർകോട്ടേക്ക് ജനറൽ സെക്രട്ടറി സമയത്തൊക്കെ വന്ന് തോറ്റ ഒരാളാണ്. വീണ്ടും ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് തോൽക്കും. ഇപ്പം സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം മഞ്ചേശ്വരത്തും കോന്നിയിലും മത്സരിക്കുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ വരവ് എന്ന് പറഞ്ഞാൽ ഹെലികോപ്റ്ററിലാണ്. ഇത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഹെലികോപ്റ്ററിലെ വരവും, അദ്ദേഹം രണ്ട് മണ്ഡലങ്ങൾ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും എൻ്റെ മണ്ഡലക്കാർ അവർ ചിന്തിക്കുന്നൊരു കാര്യം, അദ്ദേഹം മഞ്ചേശ്വരത്ത് പരാജയം സമ്മതിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ സ്വാഭാവികം അവർ ചോദിക്കുന്നില്ല, രണ്ട് മണ്ഡലത്തിൽ മത്സരിച്ച് നിങ്ങൾ ജയിച്ചാൽ ഏത് മണ്ഡലം രാജിവെക്കുമെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് കൊടുക്കേണ്ട മറുപടി നാളെ അദ്ദേഹം കൊടുക്കേണ്ടതാണ്. ഒരു കാരണവശാലും മഞ്ചേശ്വരത്ത് ബി ജെ പി ജയിക്കാൻ സാധ്യതയില്ല. യു ഡി എഫിൻ്റെ കേന്ദ്രമാണ്, യു ഡി എഫിൻ്റെ കോട്ടയാണ്, യു ഡി എഫ് ജയിക്കും. ഇത്തവണ എൽ ഡി എഫ് പുറത്ത് കളത്തിലിറക്കിയിരിക്കുന്നത് വി വി രമേശിനെയാണ്. സാധാരണ മണ്ഡലത്തിൽ എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്താണുള്ളത്, പക്ഷേ ഇത്തവണ ഭയങ്കര ശക്തനായ ഒരു എതിരാളിയാണ് ഇറക്കിയിരിക്കുന്നത്, അതിനെങ്ങനെ നോക്കിക്കാണുന്നു? മഞ്ചേശ്വരത്ത് എൽ ഡി എഫ് എല്ലാ കാലത്തും മൂന്നാം സ്ഥാനത്താണ്, വളരെ പിറകിലാണ്. ഈ പ്രാവശ്യം അവർ മഞ്ചേശ്വരക്കാരനായ കെ ആർ ജയാനന്ദനെയാണ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് സി പി എമ്മിൻ്റെ ചരിത്രം പിൻവലിക്കേണ്ട ഒരവസ്ഥ വന്നു. അത് അവരുടെ പാർട്ടി പ്രവർത്തകർക്ക് മുറുമുറുപ്പുണ്ട്. ഇവിടെ യു ഡി എഫും ബി ജെ പിയും തമ്മിലാണ് മത്സരം. ഞങ്ങൾ എൽ ഡി എഫിനെ ചിന്തിക്കുന്നേ ഇല്ല. ഇവിടെ എന്തായാലും ബി ജെ പിയെ തോൽപ്പിച്ച് യു ഡി എഫ് ജയിക്കും. ഇത്തവണയും സുരേന്ദ്രൻ കള്ളവോട്ട് ഇത് ആരോപിക്കുന്നുണ്ട്, അപ്പം അതിനെങ്ങനെ നോക്കിക്കാണുന്നു? 89 പരാജയപ്പെട്ട സമയത്ത് തന്നെ ഞങ്ങളെ മണ്ഡലത്തിലെ വോട്ടർമാരെ അപമാനിച്ചതാണ്, കോടതിയിൽ കയറ്റിയതാണ്. ബൈ ഇലക്ഷനിൽ ഏറ്റവും മികച്ച മാർജിനോടുകൂടിയാണ് ഞങ്ങൾ ഈ സീറ്റ് വീണ്ടും നിലനിർത്തിയത്. അദ്ദേഹം ഞങ്ങളെ മണ്ഡലക്കാരെ വോട്ടർമാരെ കള്ള വോട്ടർമാരെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ ഏപ്രിൽ 6 മഞ്ചേശ്വരക്കാർ അതിനുള്ള മറുപടി കൂടി ഈ തെരഞ്ഞെടുപ്പിൽ നൽകും. അതുപോലെ തന്നെ മറ്റൊരു വിഷയമാണ് നമ്മൾ ആരോഗ്യ മേഖലയിലുള്ള വലിയ കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം. അപ്പം അതിൽ ഇപ്പോൾ വിജയിക്കുകയാണെങ്കിൽ ജനങ്ങൾക്ക് നൽകുന്ന ഉറപ്പെന്താണ്? തീർച്ചയായും മഞ്ചേശ്വരത്ത് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും മികച്ച മുന്നേറ്റം നടത്തേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. കോവിഡ് കാലത്തൊക്കെ അതിർത്തിയിൽ ആളുകൾ മരിച്ച ഘട്ടങ്ങളിൽ ഉയർന്നു വന്ന ഒരു വിഷയമാണ്. ഞാൻ കഴിഞ്ഞ 5 ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായ കാലയളവിൽ ഏറ്റവും മികച്ചൊരു ഡയാലിസിസ് സമർപ്പിച്ച ഒരു പ്രസിഡൻ്റാണ്. മഞ്ചേശ്വരത്ത് എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ടാൽ അടിസ്ഥാന വികസന രംഗത്ത് മികച്ച പദ്ധതികളും മുന്നേറ്റങ്ങളും റോഡുകളൊക്കെ ഉണ്ടായ ഒരു മണ്ഡലമാണ്. വിദ്യാഭ്യാസ ആരോഗ്യ മേഖല കേന്ദ്രീകൃതമായി മികച്ച ഹോസ്പിറ്റലുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ഡ്രീം. ഇപ്പം സംസ്ഥാന സർക്കാരുടെ നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അവർ മത്സരരംഗത്തുള്ളത്, അതിനെങ്ങനെ നോക്കിക്കാണുന്നു? എൽ ഡി എഫ് സംസ്ഥാന സർക്കാരിൻ്റെ നേട്ടങ്ങളെന്ന് പറയുന്നത് താൽക്കാലിക ജോലിക്കാരെ സ്ഥിരപ്പെടുത്തലും കേരളം കണ്ടതാണ്, ഡിപ്ലോമാറ്റിക് ബാഗേജുമായി ബന്ധപ്പെട്ട ഇഷ്യൂസൊക്കെ. മഞ്ചേശ്വരത്തിൻ്റെ ചർച്ച വർഗീയതക്കെതിരെ മതേതരത്വത്തിൻ്റെ പോരാട്ടമാണ്, മതേതരത്വം വിജയിക്കും. എം സി കമറുദ്ദീൻ്റെ മറ്റൊക്കെ കേസ് ബാധിക്കുമോ ഈ തെരഞ്ഞെടുപ്പിനെ? ഒരിക്കലുമില്ല. എം സി കമറുദ്ദീൻ്റെ മഞ്ചേശ്വരക്കാർക്ക് ഒരു എം എൽ എ ആയതിനു ശേഷമല്ല, മുമ്പേ അറിയാം യു ഡി എഫിൻ്റെ ജില്ലയിലെ ഏറ്റവും മികച്ച നേതാവാണ്. ഒരു അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഒരു
അഴിമതിയുടെ ആരോപണമോ അതല്ലെങ്കിൽ ഒരു കറുത്ത പാടില്ലാത്തൊരു മനുഷ്യനാണ്. ഒരു കച്ചവടം തകർന്നതിൻ്റെ പേരിൽ പകപോക്കൽ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് ജയിലിലടച്ചതും പീഡിപ്പിച്ചതും ബുദ്ധിമുട്ടിച്ചതും. അതിനെയും ജനങ്ങൾ കാണുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ, അത് ഞങ്ങൾക്ക് പോസിറ്റീവായി മാറും. പ്രചരണ തിരക്കിനിടയിലും താങ്കളുടെ വിലയേറിയ സമയം കെ സി ന്യൂസിനൊപ്പം പങ്കുവച്ചത് താങ്ക് യു സോ മച്ച്. അതിൻ്റെ എല്ലാവിധ വിജയാശംസകളും. മഞ്ചേശ്വരം മണ്ഡലം ഇത്തവണയും പിടിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥി. ക്യാമറമാൻ ഗണേഷ് കുമാറിനൊപ്പം ലാവണ്യ.